അംഗപരിമിതിയെ വൈകല്യത്തെ തന്റെ ചിത്രകല കൊണ്ട് തോൽപ്പിക്കുകയാണ് 10-ാം ക്ലാസ്സുകാരിയായിട്ടുള്ള സന്ധ്യ ആർ എസ് എന്ന പെൺകുട്ടി. എന്തായാലും 10-ാം ക്ലാസ് പരീക്ഷയിൽ നല്ല വിജയമൊക്കെ നേടി അദ്ദേഹം നമുക്കൊപ്പമുണ്ട്. ചിത്രകല തന്നെയാണ് തന്റെ വൈകല്യത്തോട് പോരിടാനുള്ള അദ്ദേഹത്തിന്റെ കരുത്ത്. സന്ധ്യ നമുക്കൊപ്പമുണ്ട്, ചോദിക്കാം. സന്ധ്യ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? 10-ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞു, ഇങ്ങനെ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. എവിടെ സ്ഥലം എന്ന് പറയാമോ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് പാച്ചല്ലൂര് പനത്തുറ എന്നൊരു സ്ഥലമാണിത്. പാച്ചല്ലൂർന്ന് ഞാൻ ആദ്യം പഠിച്ചത് ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്കൂളാണ്, ഗവൺമെന്റ് WLPS പനത്തുറ എന്നുള്ള സ്കൂളാണ്. പിന്നെ അവിടെ 4 വരെയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വാഴമ്പ സ്കൂളിലോട്ട് പോയി. ഇപ്പൊ അവിടെ നിന്ന് പഠിച്ച് ഇനി അടുത്ത് വേറെ സ്കൂളിലോട്ട്. എന്നുമുതലാണ് നമുക്ക് ഈ ചിത്രകലയൊക്കെ അല്ലെങ്കിൽ പടം വരയ്ക്കാനൊക്കെയുള്ള രീതികൾ തുടങ്ങിയെന്നുണ്ടായിരുന്നു? ചെറുപ്പത്തിലേ ഇതുപോലെ ഒരു 5-6 വയസ്സൊക്കെ ആയപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങി കളിക്കാനോ എല്ലാ കുട്ടികളെ പോലെ നമുക്ക് ഓടി കളിക്കാനോ ഒന്നും പറ്റത്തില്ല. വിചാരിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം കൈ പെൻസിലൊക്കെ എടുത്തിങ്ങനെ പഠിക്കുന്ന ബുക്കിൽ തന്നെ ബാക്കിൽ ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. വരച്ച് വരച്ച് ഒരു 4-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പം ഇത്തിരി കൂടി നന്നായിട്ട് വരയ്ക്കാൻ തുടങ്ങി. അപ്പം ഇത് അച്ഛനും അമ്മയും കണ്ടപ്പോൾ അവർക്കും താല്പര്യമായി, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 5-ാം ക്ലാസ്സിൽ വാഴമ്പ സ്കൂളിലോട്ട് പോയപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ വിഴിഞ്ഞത്ത് ഒരു സാറ് പഠിപ്പിക്കുന്നെന്ന് അറിഞ്ഞു. അങ്ങനെ സാറിന്റെ പേര് NK സുനു എന്നാണ്. സാറ് കൊണ്ടുപോയപ്പോൾ സാർ പറഞ്ഞു പഠിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ അവിടെ ഞാൻ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് മധു സാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു മധുസാറിന്റെ അടിപൊളി നല്ലൊരു പടമാണ് വരച്ചു കൊടുത്തത്. അത് എന്ത് പറഞ്ഞു സാറ്? സാർ അനുഗ്രഹിച്ചു, അതാണ് ഈ ജീവിതത്തെ ഏറ്റവും വലിയൊരു ഇത്. സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണേ, അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വരച്ച ചിത്രങ്ങളെ വെച്ച് നമുക്കിപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ആരെയൊക്കെയാണ്? ഏത് ചിത്രം സ്പോട്ടി വരയ്ക്കുമോ എങ്ങനെയാണ്? ഇപ്പൊ സ്പോട്ട് വരെ പറ്റുമോ അതോ അല്ലെങ്കിൽ ചിത്രം എടുത്തു വെച്ചിട്ട് അതിലാണോ വരെ എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? സ്പേസ് വരയ്ക്കുന്ന ചിത്രം എടുത്തു വെച്ചിട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ എനിക്ക് വലുതായിട്ട് ഇതായിട്ടില്ല. ഞാൻ ഫേസ് ഒക്കെ വരച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും. അതിന്റെ ഇടയിലാണ് സാറിന്റെ ചിത്രവും പിന്നെ മോഹൻലാൽ സാറിന്റെ ചിത്രവും ഒക്കെ വരച്ചത്. ഈ പരിമിതി മോക്ക് ഇപ്പം കൈയാണെങ്കിലും കാലിന്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ജന്മത്തിലേ ഉള്ളതാണല്ലോ ഈ ഒരു പ്രശ്നം. അപ്പൊ എങ്ങനെയാണ് ഈ പരിമിതി ഈ ഇത്തരം പരിമിതികളോട് തരണം ചെയ്ത് വന്നതെന്നുള്ളതെന്ന് പറയാൻ പറ്റും? ആദ്യ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് ഇങ്ങനെ ആയതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കൊച്ചല്ലേ, അപ്പം ഒരു ചെറുതിലെ തന്നെ അമ്മ ഇതുപോലെ ഞങ്ങളെ പോലുള്ളവർക്ക് ഓരോ പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അവിടെയൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ അവിടെ കൊണ്ടുപോയപ്പം ഓരോ കുട്ടികളുടെ അവസ്ഥ ഉണ്ടാവും, എന്നെക്കാളും എത്രയോ മടങ്ങ് അവർ അനുഭവിക്കുന്ന നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളാണ് ഞാൻ ഇന്നും കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഇത് ഈ കൈയും കാലും ഇല്ലാന്ന് ഒരു ഒഴിച്ച വേറെ പ്രശ്നങ്ങളൊന്നും എന്റെ കടയിലില്ല. അപ്പം എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടും ഇല്ല. അതിനുശേഷം തന്നെയാണ് ഇതിനെക്കുറിച്ച് സങ്കടപ്പെടുകയോ ഇതൊക്കെ അങ്ങ് ഇതായിട്ട് അവരല്ലേ ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. തീർച്ചയായിട്ടും അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും ഒരുപാട് പേരുടെ സഹായങ്ങൾ അതിൽ കൂട്ടുക, നല്ല എനിക്ക് വിശ്വസിക്കുന്ന നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, നല്ല സുഹൃത്തുക്കളൊക്കെ കൂട്ടുകാരികളൊക്കെ ഉണ്ടാകുന്നു, അവരുടെയൊക്കെ സഹായം ഉണ്ടായിട്ടുണ്ടോ ക്ലാസ് റൂമിൽ? അവരൊക്കെ സഹായിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഡെയിലി പോവാനും ഭയങ്കര ഇഷ്ടമാ. എന്ന് വെച്ചാൽ അവര് സ്കൂളില് ടീച്ചേഴ്സും ഉണ്ട്, ടീച്ചേഴ്സും പിന്നെ ആളുണ്ട് സ്കൂളിൽ നോക്കാൻ ആളുണ്ട്, ആന്റി ഉണ്ട്. അപ്പൊ അവരെ ഭയങ്കര സപ്പോർട്ടാണ്. സ്കൂളിലിരിക്കുക ക്ലാസ്സിലിരിക്കുമ്പം ഇത് ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ട്, എന്തെങ്കിലും എടുത്തു തരാനോ എഴുതി തരാനോ അല്ലെ അവർ എന്നെ എടുക്കും, എടുത്തൊക്കെ അങ്ങോട്ടൊക്കെ ഇരുത്തിയൊക്കെ അവരെ ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെയായിരുന്നല്ലേ. മോക്കിപ്പോ 10-ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണോ? അപ്പൊ മോക്ക് എന്താവാനാണ് ആഗ്രഹം? അടുത്ത +1 +2 അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാറുമ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ. നമ്മളെ പോലുള്ളവർക്ക് ഒരുപാട് യാത്ര ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും എന്റെ ഒരു ഇതില് നല്ല രീതിയിൽ എത്ര പഠിക്കാൻ പറ്റുന്ന തരത്തിൽ പഠിച്ചിട്ട് എവിടെയെങ്കിലും ഒരു സർക്കാർ ജോലി വാങ്ങിക്കണം. സർക്കാർ ജോലി വാങ്ങിച്ച് എന്റെ അച്ഛനെ അമ്മയെ സഹായിക്കണം. പിന്നെ ഈ ഡ്രോയിങ്ങും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. അച്ഛന് കൂലിപ്പണിയാ, അമ്മ ഇപ്പൊ ഒരു ഓഫീസിൽ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യാം. അനിയത്തി അടുത്ത് 4 വീൽചെയറിലാണോ? അല്ല,
അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് വീട്ടുകാരെ ഇതാക്കുന്നത്. അല്ലാത്ത ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഞാൻ തന്നെ ഇരിക്കും, കേറാനായാലും എന്തിനും കേറാനും ഞാൻ തനിയെ തന്നെ പഠിച്ചതാ ഇങ്ങനെയൊക്കെ കേറാൻ. ആരും പിടിച്ച് ചെയ്തതല്ല, ഞാൻ പിടിച്ച് ഇങ്ങനെ കേറി നോക്കി നടന്നു, പിന്നെ അങ്ങോട്ട് അങ്ങനെ. ചിത്രം മാത്രമേ ഉള്ളൂ പാട്ട് പാടാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഇല്ല, എനിക്ക് ചിത്രത്തിൽ ഫാബ്രിക് പെയിന്റിംഗ്, ബോട്ടിൽ ആർട്ട്. ഓക്കെ മോളെ, ഇപ്പം ചിത്രമാണെങ്കിൽ പോലും എത്ര സമയം എടുത്തായിരിക്കും? സാധാരണ കൈയുള്ള ഒരാൾ വരയ്ക്കുന്നതിന് കുറച്ചുകൂടെ നമുക്ക് ആ സമയത്തുള്ള ഒരു മൈൻഡ് പോലെ ഇരിക്കും, എത്ര സമയം എടുത്തിരുന്ന് വരയ്ക്കും. ചിലപ്പോഴേ ഇപ്പൊ തുടങ്ങി വെച്ചത് അത് തീരുന്നവരെ എത്ര മണിക്കൂറായാലും അഞ്ച് ആറ് മണിക്കൂർ വരെ ഇരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങൾ കൊണ്ട്. ഏറ്റവും ഇഷ്ടം ആരുടെ ചിത്രം വരയ്ക്കാൻ? അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമാ താരത്തിന് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആർക്ക് കൊടുക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ടോ? യൂസഫലി സാർ. യൂസഫലി സാറിന് കൊടുക്കണമെന്നുണ്ട്. ഓക്കെ, അങ്ങനെ എപ്പോഴും ശ്രമം നടത്തിയിട്ടുണ്ടോ യൂസഫലി സാറിനെ? ഒരു അവസരം ഇങ്ങനെ വരുന്നുണ്ട് എന്നെ കൊടുക്കാൻ പറ്റുന്നവരെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് വരച്ച് നോക്ക ശരിയാവോ എന്നുള്ള ഒരു ഇത് കാരണം വരച്ചുകൊണ്ട് വരയ്ക്കാൻ ഇതായിട്ട് നിൽക്കുക. ഒരുപാട് കുട്ടി ഇടപെടട്ടെ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്കൊരു പടം വരയ്ക്കുന്നത് കണ്ടാലോ? മുന്നോട്ടാണെങ്കിലും ഇപ്പം ചിത്രകല പഠനം മോക്ക് ഒരു ഡിഗ്രി എടുക്കണമെന്നൊക്കെ സ്വപ്നം. ഏത് വിഷയത്തോടൊക്കെയാണ് കൂടുതൽ താല്പര്യം? ബയോളജിയാണ് കൂടുതൽ താല്പര്യം. അപ്പൊ ആ രീതിക്ക് ബി എസ് സി കോഴ്സ് ഒക്കെ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ പ്ലസ് ടു ചേർന്നതിന്? അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കൂടുതലുണ്ടല്ലേ? അധ്യാപകരുടെ ഒക്കെ സപ്പോർട്ടൊക്കെ മത്സരങ്ങളൊക്കെ വരുമ്പോഴും എന്നെയും മുൻനിർത്തി അവരെന്നെ ഇങ്ങോട്ട് പറയുന്നത് അതെടുത്ത് ചെയ്യ്, മത്സരത്തിന് പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാ ടീച്ചേഴ്സും അധ്യാപകം എച്ച് എം ടീച്ചറും എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. നമ്മള് സ്വന്തമായിട്ടൊന്ന് വാരി കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ വസ്ത്രം തിരഞ്ഞെടുത്ത് ഇടണമെങ്കിലോ അങ്ങനെയൊക്കെ മോള് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ ചിലപ്പോഴൊക്കെ അങ്ങനെ പോയി തോന്നിയിട്ടുണ്ടോ? സഹായം രണ്ടാമത് ഡിഫൻസ് ചെയ്യുന്ന ഒരാള് ഇല്ലെങ്കിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്കൊക്കെ തോന്നിയിട്ടുണ്ടോ? ആഹാരം വാരി കഴിക്കും, പിന്നെ ഡ്രസ് ഇടണം, അതൊക്കെയാണ് ആരെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നല്ല അമ്മയോട് തന്നെയാണ് പറയുന്നത്. ബാക്കിയുള്ള ആഹാരമൊക്കെ ഞാൻ തന്നെ എന്റെ കഴിക്കുകയൊക്കെ. എന്നാലും ഒരാള് വേണം സഹായത്തെ. ഇപ്പൊ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്, ഇവരൊക്കെ എപ്പോഴും കൂടെ ഉണ്ടല്ലേ ആക്റ്റീവായിട്ട്. സുഹൃത്തുക്കളൊക്കെ ഈ ചിത്രരചനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സുഹൃത്തുക്കളൊക്കെ എന്താ പറഞ്ഞത്? അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വരയ്ക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവര് എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യും, ഇതുപോലെ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ അവരൊക്കെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അത് തന്നെയുമല്ല, ഇപ്പം ചാനലുകൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നവർ എങ്ങനെ ഉണ്ടത്? അതിനകത്ത് ഒരുപാട് പേര് കാഴ്ചക്കാരൊക്കെ കാണുന്നുണ്ട്. ആൾക്കാരൊക്കെ കമന്റ് ഒക്കെ പറയുന്നത് മുന്നോട്ട് ഇടണം എന്നൊക്കെ തന്നെയാണ് അവരും പറയുന്നത്. പറ്റുന്ന എന്റെ വീട്ടില് വീട്ടിലിരുന്നിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാനാണ് ശ്രമിക്കുന്നത് കൂടുതലും. അപ്പൊ അത് കാണാനാണ് ഒരുപാട് പേർക്ക് ഇഷ്ടവും എല്ലാരും സപ്പോർട്ടൊക്കെ തന്നെയാണ്, നല്ല സപ്പോർട്ടാണ്. അപ്പൊ നമുക്ക് മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം എന്ന് വിശ്വസിക്കുന്ന ഈ ചിത്രം തന്നെ നമുക്ക് വരച്ചത് കാണാൻ അല്ലെങ്കിൽ വരച്ചു നോക്കാം. നമ്മളെ ചാനലിന്റെ പേരിടുമ്പോൾ ചാനൽ ഇടുമ്പോൾ പ്രസായം ഇല്ലാതെ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. എന്താണ് ചാനലിന്റെ പേര്? ആരാണ് ഈ ചാനലിന്റെ ചുക്കാൻ പിടിക്കുന്നത് എന്ന് പറയാമോ? ചാനലിന്റെ പേര് സന്ധ്യാസ് വേൾഡ് എന്നാണ്. ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാര്യം എന്റെ അമ്മയുടെ മാമന്റെ മോളാണ് ചേച്ചി. ചേച്ചിയുടെ പേര് സൗമ്യ എന്നാണ്. ചേച്ചിയാണ് ആദ്യം വന്ന് പറഞ്ഞത്, ഇതുപോലെ നമുക്ക് വരയ്ക്കുന്ന കണ്ടിട്ട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അങ്ങനെ ചേച്ചി ചേച്ചിയുടെ ഫോണിൽ തന്നെ എടുത്ത് ചേച്ചി ഫോണിൽ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം എഡിറ്റ് ചെയ്യുന്നവരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ചേച്ചി തന്നെയാണ്. ചേച്ചിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് വീഡിയോ ഇടാനൊക്കെ പറ്റുന്നത്. ചേച്ചി തന്നെയാണ് ഇത്തിരി വീഡിയോ ഒക്കെ, അമ്മയും അച്ഛനും ഒക്കെ എപ്പോഴും വീഡിയോ കാണത്തില്ലല്ലോ, അപ്പം പുറത്തൊക്കെ കൊണ്ടുപോയി വീഡിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിരുത്തി ചേച്ചി തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് എല്ലാം.